ಉಟ್ಟಪ್ಪ. ಹಾಯ್ എന്നെയോ? ആ, ഞാൻ എന്ന് വരുന്നുണ്ടല്ലോ. എനിക്കറിയാം, ഹോസ്റ്റലിലെ പെമ്പിള്ളേരെ കണ്ണു കാണിക്കാനും കമന്റ് അടിക്കാനും അല്ലേ. ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? നമുക്ക് ബീച്ചിലേക്ക് പോകാം. മാറി, ഞാൻ നിന്നോട് ബീച്ചിൽ വരുന്നോടാ. എടി നിന്നെ ആ പോടാ. പിന്നെ മര്യാദയോട് കാണിച്ചാലേ അടുത്ത് നിന്റെ അണപ്പല്ല ഇളക്കും. മാഗി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനായി നമ്മൾ ഊട്ടിയിലേക്ക് പോയിരുന്നു. സ്വപ്നം കണ്ടിരുന്നാ മതിയോ? മാഗി, ഊട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും നിന്നെ ഈ അടുക്കളയിൽ നിന്ന് മാറ്റി ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ഞാൻ താമസിപ്പിച്ചു. നാളെ വിലാസിനിയുടെ ബർത്ത്ഡേ ആണ്. രാജകുഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു അവളുടെ 17-ാമത്തെ ജന്മദിനം. നമുക്കത് നന്നായി ആഘോഷിക്കണം. നീ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. മാട്രൻ, നിങ്ങൾ ഫീസ് എത്ര കൂട്ടിയാലും എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ സഹോദരി സന്തോഷമായിട്ട് കഴിയണം. മിസ്റ്റർ വിനോദ്, രജനി മാത്രമല്ല ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. വിനോദ് ഇരിക്കൂ, ഞാൻ രജനി പറഞ്ഞയക്കാം. ചേട്ടാ, ഇതാണ് എന്റെ ഫ്രണ്ട് വിലാസിനി. ഇവിടെ ബർത്ത്ഡേക്കാണ് അന്ന് ഞാൻ പോയിരുന്നത്. നമസ്കാരം. ചേട്ടാ, ഇവളാണ് എന്റെ അടുത്ത കൂട്ടുകാരി. രജനിയുടെ ചേട്ടന് മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്നു. ഒരു പരുക്കൻ സ്റ്റൈലാണല്ലോ. അല്പം പരുക്കനാണെന്ന് വെച്ചോ. രജനിയെ പോലെ ആയിരിക്കും അവളുടെ ചേട്ടനും എന്നാണ് ഞാൻ വിചാരിച്ചത്. രജനിയെ പോലെ എങ്ങനെയാവും? ഞാൻ ഒരു പുരുഷനല്ലേ. സിനുവേട്ടൻ തമാശ പറയുന്നല്ലേ വിലാസിനി. ആ മതി, നീ വാ. വേഗം ചെല്ലു, അല്ലേ ഇപ്പൊ നമ്മളെ തല്ലിക്കളയും. പോയിക്കോ. ബൈ ബൈ. ഇയാളാണ് ചേട്ടാ ഞാൻ അന്ന് പറഞ്ഞ റോബർട്ട്. ഇയാളെ ശല്യം കൊണ്ട് പെൺകുട്ടികൾക്ക് റോഡ് നടക്കാൻ വയ്യ. പല പ്രാവശ്യം ഇയാൾ എന്റെ പുറകെയും വന്നു. Thank you.
അയ്യോടെ ഒരു തുണിക്കട മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ. എനിക്ക് രണ്ട് സാരി മതിയെന്ന് ചേട്ടനോട് പറഞ്ഞതാ, കേക്കണ്ടേ? ബാക്കിയുള്ള നിന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചായിരിക്കും അല്ലേ? നിനക്ക് ആവശ്യമുള്ളത് എടുത്തു. നിന്റെ ഈ പരുക്കൻ ചേട്ടന്റെ സാരി അന്തസ്സുള്ളൊരാരെങ്കിലും വാങ്ങിക്കോടി. ഞാൻ പോന്നെ, പിന്നെ ഫോൺ ചെയ്യാം. ചേട്ടൻ നീ ഇത്രയും കളിയാക്കിയിട്ടും എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു. ഇടി മണ്ടു, നിന്റെ ചേട്ടന് ദേഷ്യം വരുന്ന കാണാൻ നല്ല രസമാണ്. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ നോക്ക്, ചേട്ടൻ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുന്നെങ്കിൽ അതെന്നോട് മാത്രമാണ്. എടി, ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. കളി കാര്യമാകരുതേ. പിന്നെ ഇനി എപ്പോഴെങ്കിലും എന്റെ പെങ്ങളെ നീ ശല്യപ്പെടുത്തിയാൽ ചവിടിനെ നട്ടലിയാൻ ഒഴിക്കുന്നത് ആക്കൽ. അവൾ നിന്റെ പെങ്ങളാണോ? ശരി, അവളെ ഞാൻ കണ്ടോളാം.